മുസിരി പൈതൃക പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്ന നാവികസേനാ പടക്കപ്പലിലെ യാത്ര അനിശ്ചിതത്വത്തിൽ. കപ്പൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ മുകളിൽ നിന്ന് പൊക്കി തീരത്തേക്ക് വയ്ക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകാത്തതാണ് പ്രശ്നം. ബീച്ചിൽ നിന്ന് കപ്പൽ ഇറക്കുന്നതിന് തുറമുഖ വകുപ്പും അനുമതി നൽകിയിട്ടില്ല. ജലമാർഗം തണ്ണീർമുഖത്തെത്തിയ നാവികസേനയുടെ ഡീകമ്മീഷൻ ചെയ്ത പടക്കപ്പൽ ആഘോഷപൂർവ്വമാണ് ആലപ്പുഴ ബീച്ചിലേക്ക് യാത്ര തിരിച്ചത്. ആദ്യത്തെ തീരുമാന പ്രകാരം കപ്പൽ കടന്നു പോകേണ്ട റൂട്ടിൽ റെയിൽവേ ലൈനുകളടക്കമുണ്ടായിരുന്നു. യാത്രയ്ക്ക് റെയിൽവേ അനുമതി നിഷേധിച്ചതോടെ ആലപ്പുഴ ബൈപ്പാസ് വഴി ബീച്ചിനടുത്ത് വരെ എത്തിക്കാനും പിന്നീട് എലിവേറ്റഡ് ഹൈവേയിൽ നിന്നും ക്രെയിൻ മാർഗം താഴേക്കിറക്കാനുമായി പദ്ധതി. എന്നാൽ ദേശീയപാതാ വിഭാഗം അനുമതി നിഷേധിച്ചതോടെ ബൈപ്പാസിന്റെ തുടക്കത്തിൽ തന്നെ കപ്പൽ മാറ്റിവെക്കേണ്ടതായി വന്നു. യാത്രയ്ക്കാവശ്യമായ അനുമതികളൊന്നും തേടിയിട്ടില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കപ്പൽ ഇറക്കുമ്പോൾ ബൈപ്പാസിന് കേടുപാടുകൾ സംഭവിക്കുമോ എന്ന് ദേശീയപാതാ വിഭാഗത്തിനും ആശങ്കയുണ്ട്. ഇനി ദേശീയപാത അതോറിറ്റിയുടെ ഒരു അനുമതി കൂടെ ഉണ്ട്. കാരണം ഇത് ഫ്ലൈഓവറിൻ്റെ മുകളിൽ നിന്നാണ് ഇത് തീരത്തോട്ട് ഇറക്കേണ്ടത്. അപ്പോൾ അവരുടെ ഒരു അനുമതി കൂടെ അതിൻ്റെ ആവശ്യമുണ്ട്. ആ അനുമതിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. അനുമതി ഉടനെ ലഭിക്കും. അത് ലഭിക്കുന്ന മുറയ്ക്ക് ഭരണകൂടം ബാക്കി ക്രമീകരണങ്ങളെല്ലാം വരുത്തിയിട്ട് അത് വെസല് നമ്മൾ ഇറക്കി നിശ്ചിത സ്ഥലത്ത് ഇറക്കി വയ്ക്കുന്നതായിരിക്കും. ചില ഭാഗങ്ങൾ ഇളക്കി മാറ്റി കപ്പലിന് ഭാരം 60 ടണ്ണിൽ നിന്ന് 33 ടണ്ണായി കുറച്ചിട്ടുണ്ട്. ഇതിനുശേഷം അനുമതിക്കായി വീണ്ടും ശ്രമിക്കുകയാണ്. അതേസമയം അനുമതി തേടിയിട്ടല്ല കപ്പൽ കൊണ്ടുവരുന്നതെന്ന് പോർട്ട് അധികൃതരും വ്യക്തമാക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ.